ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബി ജെ റിവ്യൂസ്. ഞാൻ ബിമാ ജാൻ. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. സഖാവ് പിണറായി വിജയൻ്റെയും സംഘത്തിൻ്റെയും തിരിച്ചുവരവ് ആഘോഷിക്കുകയാണ് കേരളം മുഴുവൻ ഇന്ന്. കഴിഞ്ഞ വർഷം ഏകദേശം ഈ സമയത്ത് കോവിഡ് ആൻഡ് ടൈറ്റാനിക് സം ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് എന്ന് പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിലെ ടോപ്പ് 1 പോയിന്റ് ഞാനൊന്ന് റീവൈൻഡ് ചെയ്യുകയാണ്. ടൈറ്റാനിക്കിൻ്റെ ആദ്യ യാത്രയിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. സ്വാഭാവികമായിട്ടും അപ്പം ലോകം മുഴുവൻ പഴിക്കുന്നത് അതിൻ്റെ ക്യാപ്റ്റനെയും ഡെക്ക് ഓഫീസേഴ്സിനെയും തന്നെയായിരിക്കും. ടൈറ്റാനിക്കിൻ്റെ ആദ്യ യാത്രയിൽ തന്നെ അത് പൂർണ്ണമായിട്ടും നശിച്ചു. കേരളത്തിന് പിന്നെ ഇത് ആദ്യ പിടിയൊന്നുമല്ല. 2 തവണ ഫ്ലഡ്, നിപ്പ, പിന്നെ കോവിഡിൻ്റെ 1-ാം തരംഗം, ഇതൊക്കെ നമ്മൾ പാസ് ചെയ്ത് ഇന്ന് ഇവിടെ വരെ എത്തിച്ചേർന്ന് നിൽക്കുകയാണ്. ഈ പ്രതിസന്ധികളിൽ നിന്നൊക്കെ വലിയ ആഘാതമൊന്നും ഇല്ലാതെ നമ്മളെയൊക്കെ ഇവിടം വരെ എത്തിച്ചത് നമ്മുടെ ക്യാപ്റ്റനായ സഖാവ് പിണറായി വിജയൻ സാറും അതുപോലെ തന്നെ ഡെക്ക് ഓഫീസേഴ്സായിട്ടുള്ള ശൈലജ ടീച്ചറും ആരോഗ്യ പ്രവർത്തകരും മറ്റ് സാമൂഹ്യ പ്രവർത്തകരുമാണ്. ഇപ്പോൾ കേരളം കോവിഡിന്റെ 2-ാം തരംഗത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവസേന ഏകദേശം 40,000-ത്തിലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ 2 ദിവസം മുമ്പുള്ള കണക്കിൽ ഞാനും ഉണ്ട്. കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ വീണ്ടും പലതരത്തിലുള്ള നിയന്ത്രണങ്ങളും ലോക്ക്ഡൌണും ഒക്കെ ഏർപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്തരം നിയന്ത്രണങ്ങളുടെ ഭാഗമായിട്ട് ഇലക്ഷനിൽ ഇത്രയും വലിയൊരു വിജയം ഉണ്ടായിട്ട് പോലും നമ്മൾ കാര്യമായിട്ടുള്ള ആഘോഷങ്ങളോ ആർഭാടങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ സന്തോഷത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് കേരളം മുഴുവൻ അവനവന്റെ വീട്ടിൽ ദീപം തെളിയിച്ച് മധുരം പങ്കിട്ട് സഖാവ് വിജയന്റെ തിരിച്ചുവരവിന്റെ വിജയാഹ്ലാദം കൊള്ളുന്നു. ആ, പിന്നൊരു കാര്യം പണ്ട് പറഞ്ഞതാണ്, എന്നാലും ഒന്നും കൂടെ പറയുകയാണ്. ടൈറ്റാനിക് എന്ന ദുരന്തത്തിന് പിന്നിൽ ക്യാപ്റ്റനെയും ഡെക്ക് ഓഫീസേഴ്സിനെയും മാത്രമേ നമുക്ക് കുറ്റം പറയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ കേരളത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ക്യാപ്റ്റനെയും ഡെക്ക് ഓഫീസേഴ്സിനെയും മാത്രമായിട്ട് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അവർ തരുന്ന നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അനുസരിക്കേണ്ട കടമയും ബാധ്യതയും ഇതിലെ ഓരോ യാത്രക്കാർക്കും ഉണ്ട്. ഈ 3 കോടിയിലധികം വരുന്ന യാത്രക്കാരും ഒരുമിച്ച് വിചാരിച്ചാലേ നമുക്ക് ഇത്തരത്തിലൊരു പ്രതിസന്ധിയിൽ നിന്ന് പൂർണ്ണമായിട്ട് കരകയറാൻ പറ്റത്തുള്ളൂ. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ പ്രാണവായു ഇല്ലാതെ ചക്രശ്വാസം വലിച്ചപ്പോഴും നമ്മുടെ സംസ്ഥാനം, നമ്മുടെ കൊച്ചു കേരളം അവർക്ക് കരുതലിന്റെ പ്രതീകമായി മാറി. കേരളത്തിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ചങ്കൂറ്റവും ആത്മവിശ്വാസവും ആത്മധൈര്യവും ഒക്കെ സഖാവ് പിണറായി വിജയനും സംഘത്തിനും മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവാണ് ഈ വിജയത്തിന് പിന്നിൽ. വെറും വിജയമല്ല, ചരിത്ര വിജയം, തുടർഭരണം. ആഘോഷം എപ്പോഴും ആഘോഷമാണ്, നമ്മൾ എല്ലാവരും കൂടെ കൂടി ഒരുമിച്ചൊക്കെ ആഘോഷിക്കുമ്പോഴാണ്. പക്ഷെ ഒറ്റയ്ക്കാണെങ്കിലും ഈ ആഘോഷത്തിൽ ഞാൻ സന്തോഷം കാണുന്നു. പിന്നെ കോവിഡ് പോസിറ്റീവ് ആയതുകൊണ്ട് പുറത്തോട്ടൊന്നും ഇറക്കുന്നില്ല. അതുകൊണ്ട് വീട്ടിൽ തന്നെ പായസം കുടിച്ചും അതുപോലെ ദീപത്തിന് പകരം ഇവിടുത്തെ ലൈറ്റൊക്കെ ഇട്ടും ഞാനും ഈ സന്തോഷത്തിൽ, ഈ ആഘോഷത്തിൽ പങ്കാളിയാവുന്നു.